കോളിയംബാടി പെരുവാമ്പ റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായ സാഹചര്യത്തിൽ റോഡ് റീടാറിംഗ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചു. ബ്ലോക്ക് എഞ്ചിനീയറിംഗ് വിഭാഗ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തകർന്ന ഭാഗങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി. എരമംകുട്ടൂർ പഞ്ചായത്തിലെ ഓലയമ്പാടി പെരുവാമ്പ റോഡ് തകർന്ന് യാത്ര ദുരിതമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡ് ടാറിംഗിനായി MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാറെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് 10 ലക്ഷം രൂപ കൂടി ടാറിംഗിനായി അനുവദിച്ചു. റോഡ് ടാറിംഗ് ചെയ്യുന്നതിനുവേണ്ടി ബ്ലോക്ക് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റോഡ് അളന്ന് തിട്ടപ്പെടുത്തി. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനായി നടപടിക്രമങ്ങൾ തുടങ്ങിയെന്ന് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ആയി ടെൻഡർ നടപടിയിലേക്ക് വന്നപ്പോൾ ടെൻഡർ എടുക്കാൻ കരാറുകാർ തയ്യാറായില്ല എന്നുള്ളതാണ്. കൊട്ടേഷൻ വെച്ചിട്ട് പോലും ആളുകൾ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഇടപെട്ടുകൊണ്ട് അതിലൊരു 10 ലക്ഷം രൂപ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ എസ്റ്റിമേറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ TS കിട്ടിക്കഴിഞ്ഞാൽ ഏതായാലും ഒരു 1.5 മാസം കൊണ്ട് അതിൻ്റെ TS നമുക്ക് ലഭിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് കടന്ന് അതിൻ്റെ വർക്ക് എടുപ്പിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേക ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് പറയാനുള്ളത്. സാങ്കേതിക അനുമതി ലഭിച്ചയുടൻ ടെൻഡർ നടപടികൾ സ്വീകരിച്ച് ഉടൻ തന്നെ റോഡ് ടാറിംഗ് നടത്തും. വാർഡ് മെമ്പർ കെ ലൈല, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KB ബാലകൃഷ്ണൻ, വാർഡ് കൺവീനർ VP രജനീഷ്, K തമ്പാൻ തുടങ്ങിയവരും സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.